നമസ്കാരം നമ്മുടെ പഴയ നാഷണൽ ഹൈവേകൾ ആറുവരിപ്പാതകളായി വേഗത്തിൽ രൂപാന്തരപ്പെട്ടു വരികയാണ് ഈ റോഡ് വികസനം കാലങ്ങളായി മലയാള നാടിൻ്റെ വലിയ സ്വപ്നം തന്നെയായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് കഴിഞ്ഞു റോഡിനായി ഭൂരിഭാഗം സ്ഥലങ്ങളും വികസന അതോറിറ്റി ഏറ്റെടുത്തു ഇപ്പോൾ തകൃതിയായി നടക്കുന്നത് മരം മുറിക്കലാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു സുപ്രധാന വിവരമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പഴയ പി ഡബ്ല്യു ഡി കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണല്ലോ പി ഡബ്ല്യു ഡി ശേഷമാണ് ആറുവരിപ്പാതയുടെ സർവേ കല്ലുകൾ ഇട്ടിരിക്കുന്നത് ചിലയിടത്തൊക്കെ പി ഡബ്ല്യു ഡി കല്ലുകൾ ആറുവരിപ്പാത വികസന കല്ലുകളേക്കാൾ ഉള്ളിലാണ് അവിടെയാണ് അപകടം റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവരും കച്ചവടക്കാരും ഒക്കെ നഷ്ടപരിഹാരം വാങ്ങി ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റുകയും പുതിയ മതിലുകൾ കെട്ടുകയും ചെയ്യുന്നു റോഡ് വികസനത്തിനായുള്ള കല്ലുകളുടെ തൊട്ടരികിലായി മതിലുകൾ കെട്ടുന്നവർ പി ഡബ്ല്യു ഡി അടയാളക്കല്ലുകൾ മതിലിനകത്തായ കാര്യം ബോധപൂർവം വിസ്മരിക്കുകയാണ് കുറച്ച് സ്ഥലം കൂടി സൗജന്യമായി കിട്ടുമല്ലോ എന്ന മലയാളി ചിന്ത പ്രിയ സുഹൃത്തെ പി കല്ലുകൾ നിങ്ങളുടെ മതിലുകൾക്ക് പുറത്താണ് വരേണ്ടത് നിങ്ങൾക്കത് അറിയാം എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു ആർത്തി ഭാവിയിൽ നിങ്ങളുടെ മതിലുകൾ അഞ്ച് പൈസ നഷ്ടപരിഹാരം തരാതെ സർക്കാർ പൊളിക്കും ഫൈനായി വലിയ തുക നൽകേണ്ടി വരും അപ്പോൾ പരാതിയുമായി പോകാൻ ഇടങ്ങൾ ഉണ്ടാകില്ല ദയവായി ആലോചിച്ച് പ്രവർത്തിക്കൂ ഇനി മറ്റൊരു കാര്യം വീടിൻ്റെയോ കടയുടെയോ മുൻഭാഗം നഷ്ടപരിഹാരം വാങ്ങി പൊളിക്കുന്നവർ അതേ ബിൽഡിങ്ങിൻ്റെ തന്നെ പിന്നിലേക്കും വശങ്ങളിലേക്കും മറ്റ് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നു അത് മറ്റൊരബദ്ധമാണ് ഇങ്ങനെ കെട്ടുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ റോഡ് വികസനം കഴിയുമ്പോൾ വാഹനം എവിടെ പാർക്ക് ചെയ്യും കടകളുടെ മുന്നിലോ വീടുകളുടെ മുന്നിലോ അതായത് പുതിയ റോഡിൽ റോഡിൽ പാർക്ക് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമില്ല എങ്കിൽ പുതുതായി കെട്ടുന്ന കെട്ടിടങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റികളുടെയോ യാതൊരുവിധമായ അനുമതി പത്രമോ മറ്റ് റെക്കോർഡുകളോ ലഭ്യമല്ല എന്ന് ക്ഷമാപൂർവ്വം നിങ്ങൾ മനസ്സിലാക്കണം ഒരു തമാശ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോഴുള്ള നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റുന്ന മരങ്ങൾ ചെറുതല്ല കൂറ്റൻ മരങ്ങൾ നൂറു വർഷത്തിനപ്പുറം പ്രായം ചെന്ന മഹാഗണിയും തേക്കും ഉൾപ്പെടെയുള്ള മരങ്ങൾ ഇത് മുറിച്ചു കൊണ്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കുമൊക്കെയാണ് അവിടെ പോയി അവരുടെ കൈകളിലൂടെ ഫർണിച്ചറായി നമ്മുടെ വീട്ടിൽ അലങ്കാരമായി തിരികെ എത്തുമ്പോൾ തീവില കൊടുത്ത് നമ്മളത് വാങ്ങുക തന്നെ ചെയ്യും എന്നിട്ട് മലയാള ഗമയോടെ നമ്മൾ പറയും ഉം മഹാഗണിയ അതും തമിഴ്നാട് മരം നമ്മൾ മലയാളികൾ പൊളിയല്ലേ നമസ്കാരം